നമസ്കാരം ചെൽസി ഫാൻസ്, വാട്സ് അപ്പ്. വോ, സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്രമല്ല നമ്മൾ ഇപ്രാവശ്യം ഒരു ടീമിനെ ഡോമിനേറ്റ് ചെയ്തത്, ചാൻസ് ക്രിയേഷനിൽ മാത്രമല്ല നമ്മൾ ഇപ്രാവശ്യം ഒരു ടീമിനെ ഡോമിനേറ്റ് ചെയ്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഗോൾ സ്കോർ, അതിലും നമ്മൾ ഇപ്രാവശ്യം ഒരു ടീമിനെ ഡോമിനേറ്റ് ചെയ്തു. ചെൽസി വേഴ്സസ് എവർട്ടൺ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാച്ച് റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലിന് സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് ജോയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ജോയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാനലിന്റെ ഒരു മെമ്പർ ആവാം, ഞങ്ങൾ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ആ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ പോസ്റ്റ് മാച്ചും പ്രീ മാച്ച് ലൈവ് സ്ട്രീമിലും ഒക്കെ നിങ്ങൾ ഈ കാണുന്ന സോഫ്റ്റ്വെയറിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് എടുക്കുന്നത്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിൽ നിന്ന് വരുമാനമൊന്നും ഞങ്ങൾക്ക് കിട്ടാനൊന്നുമില്ല. സോ ഡു, ഇഫ് യു ഫീൽ ലൈക്ക് സപ്പോർട്ടിങ് അസ്, ഡു സപ്പോർട്ട് അസ് ബൈ ബിക്കമിങ് എ മെമ്പർ. ആൻഡ് ഇതുവരെ ഉള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് ഒരുപാട് നന്ദി. സോ ഗ്രേറ്റ് ഗെയിം ഓവറോൾ, ഗുഡ് സോളിഡ് പെർഫോമൻസ്, എല്ലാവരും മനോഹരമായിട്ട് തന്റെ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് രണ്ട് ഫിനിഷിങ്ങും കൂടെ ഒന്ന് നമ്മൾ ശക്തിയായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വേറെ ഒരു സ്ട്രൈക്കറിന്റെ സൈനിങ് ആവശ്യം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓവറോൾ ഗ്രേറ്റ് ഗ്രേറ്റ് പെർഫോമൻസ്. ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പെർഫോമൻസ് ഇൻ ടു ഹാഫ്സ് ആൻഡ് ആസ് വെൽ ആസ് ദ പ്ലേ. ആദ്യ പകുതിയിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പൊസിഷനാണ് നമ്മൾ കൈവച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് 81% എങ്ങാണ്ട് പൊസിഷൻ ഉണ്ടായിരുന്നു ചെൽസിയിൽ. ആൻഡ് പൊസിഷൻ വെറും ബാക്ക് പാസ് മാത്രമായിരുന്നല്ല, നമ്മൾ ഒരുപാട് പ്രോഗ്രസീവ് ബോൾസ്, ഒരുപാട് ത്രൂ ബോൾസ് അറ്റംപ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു, ബോള് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുകയുണ്ടായിരുന്നു. ആൻഡ് ഇതിനെല്ലാത്തിനും ഉപരി എന്താ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈനപ്പും പ്ലെയർ പൊസിഷനിങ്ങും ആയിരുന്നു. കാലം അച്ഛനോടോ സ്റ്റാർട്ട് സർപ്രൈസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു കാലം അച്ഛനോടൊരു ഒരു ട്രഡീഷണൽ റൂളിലാണ് പുള്ളിക്കാരനെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേ ബി ടൂക്കെൽ വോൺസ് ടു എക്സ്പെരിമെന്റ് കാലം അച്ഛനോടോ ഇൻ ദാറ്റ് റോൾ, കാരണം പ്രത്യേകിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ മൗണ്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഹി വോണ്ട് ടു സീ ഹൗ ദാറ്റ് റിയലി ഹാപ്പൻസ്. ടീമോ വേർണർ സ്റ്റാർട്സ് ഓൺ ദ റൈറ്റ് ആൻഡ് ഇൻഫാക്ട് വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ടൂക്കെൽ ടീമോ വേർണറിനെ ജർമ്മനിൽ പറയുന്നത്. ആ ജർമ്മനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീമോ നീ കളിക്കേണ്ടത് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലല്ല, നീ റൈറ്റ് സൈഡിലാണ് കളിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. സോ ഹി സ്റ്റാർട്ട് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് വെരി സർപ്രൈസിംഗ്ലി to an extent surprisingly Kai Havertz has a false nine. Now surprisingly parayan karanam aadi malsarathil Kai Havertz Tuchel system kalikkumbol he played as that attacking midfielder, half space attack eena poleyana kalichathu, pakshe innu he played as a false nine and what a performance from Kai Havertz. Oru center forward inde movementum agilityum pratheechu dropping down to the midfield to create that extra man midfield, Kai Havertz has been simply superb. So good formation, interesting formation. Reece Jamesum അലോൺസോ കളിക്കുകയുണ്ടായിരുന്നു. പിന്നെ അലോൺസോന്റെ എന്താ പറയുക, ഈ പേസിനൊരു ത്രെട്ട് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എവർട്ടൺ വാസ് സിറ്റിംഗ് ബാക്ക് എ ലോട്ട് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. ആൻഡ് ഫസ്റ്റ് ഹാഫിന്റെ ആ ആദ്യ പകുതിയിലെ ഗോൾ എന്ന് പറഞ്ഞാൽ കാലം അച്ഛനോ ഡ്രോപ്സ് ഡൗൺ, കളക്ട്സ് എ ബോൾ, ഡസ് എ ടേൺ, സീസ് അലോൺസോ, ഗിവ്സ് എ ബ്യൂട്ടിഫുൾ ത്രൂ പാസ്, അലോൺസോ കൊടുക്കുന്നു, കൈ ഹാവേർട്സ് ഡസ് എ വൺ ടച്ച് ഡിഫ്ലെക്റ്റഡ് ഓൺ ഗോൾ ആൻഡ് വി ടേക്ക് എ ലീഡ്. അത്രത്തോളം മനോഹരമായിട്ടൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് വി ടേക്ക് ദ ലീഡ്. Second half, again, we start with a dominating performance and a beautiful through ball from Kovacic. Kai Havertz in the Kaila penalty box, like a drive, no dribble pass, Pickford fouls, penalty, no questions. And as cool as ever, Jorginho converts that penalty. And then, Adani Shesham, we were very solid. In fact, Everton had only one shot on target. This is something becoming a staple of Chelsea. And the first time ever, a Premier League manager has the first 5 home clean sheets. That's a marvelous performance. The 3 at the back, including Mendy, looked very solid. Zuma was on the left centre-back and he looked very composed. Poduvay Zuma under pressure, he looked very composed. Christensen, the Danish Maldini, Azpilicueta, ever brilliant as ever. Reece James and Alonso was very good. Reece James, maybe up. നമ്മുടെ പകുതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് ഡിഫൻസീവ് വൾണറബിലിറ്റി വരുന്നുണ്ട്, പൊസിഷണൽ അവയർനെസ് കുറെ കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. പക്ഷെ എന്നാലും ഒരു പയ്യൻ എന്ന നിലയിൽ നമുക്കത് ഫോർഗീവ് ചെയ്യാം, അധികം മിസ്റ്റേക്ക് ഒന്നും കാഴ്ച വരില്ല. പക്ഷേ ഹി ഡെഫിനറ്റ്ലി, ഐ പേഴ്സണലി ഫെൽ ദാറ്റ് ഹി വാസ് ഡൂയിങ് ഗുഡ്. ഇൻഫാക്ട് ഇന്നലത്തെ ഇന്ന് വെളുപ്പിനെ പോസ്റ്റ് മാച്ച് ലൈവ് സ്ട്രീമിൽ ഒരുപാട് പറയുകയുണ്ടായിരുന്നു റീസ് ജെയിംസ് വാസ് പുവർ, കുറെ പേര് പറയുന്നു റീസ് ജെയിംസ് വാസ് ഗുഡ്. ഐ ഫെൽ ഹി വാസ് ഗുഡ്, മേ ബി 100% പെർഫെക്റ്റ് എന്ന് പറയാനായിട്ടില്ലെങ്കിലും ഹി വാസ് ഗുഡ്. ആൻഡ് പുള്ളിക്കാരൻ മേ ബി നോട്ട് ലോട്ട് ഓഫ് ക്രോസസ്, ലാംപാർഡിന്റെ സമയത്ത് ഉണ്ടായ അത്രയും ക്രോസസ് കാണുന്നില്ല, മേ ബി ദേർ വാസ് നോട്ട് എ ടാർഗറ്റ് മാൻ. ടീമോ വേർണർ വാസ് ഗുഡ്. ആൻഡ് മച്ചാൻ എന്ത് ചെയ്യണം ഫിനിഷ് ചെയ്യാന്നുള്ളത് അറിഞ്ഞിട്ട് ഹി ഗെറ്റ്സ് ഇൻ ടു ദോസ് പൊസിഷൻ, ഹി ഗെറ്റ്സ് ഇൻ ടു ദാറ്റ് മേക്ക് ദോസ് റൺസ്. ആ ജിറുവിന്റെ ഫിനിഷിംഗും കൂടെ ടീമോ വേർണറിന് കിട്ടിക്കഴിഞ്ഞാണല്ലോ പിന്നെ ഹാലൻഡിന്റെ ആവശ്യമില്ല. ടീമോ വേർണർ തന്നെ അടുത്ത സീസണിൽ ഒരു 20 ഗോൾ വെച്ചിട്ട് നമുക്ക് തരും. ആൻഡ് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം, ഈ സീസൺ വിൽ ഗോ അഹെഡ് ലൈക്ക് ദിസ്. ചിലപ്പോൾ അവസാനത്തെ ഒരു 3-4 മാച്ചിൽ നമുക്കൊരു ടീമോ വേർണറിന്റെ ഒരു റിസർജൻസ് കാണാൻ ഒരിടയുണ്ടാവും.
കഹാവേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ലുക്ക് വെരി സോളിഡ് വെരി കംഫർട്ടബിൾ സിൽക്കി സ്മൂത്ത് ആ വൺ ടച്ച് പാസ് കളിക്കാൻ വേണ്ടിയിട്ട് കഹാവേഴ്സ് റിയലി ലുക്ക് ഇൻ ദിസ് എലമെന്റ് ആൻഡ് കാലം ഹച്ചനോടോയ് വാട്ട് എ ഗെയിം ഹി ഹാഡ് ഒരു റൈറ്റ് വിംഗ് ബാക്കിൽ നിന്ന് പുള്ളിക്കാരനെ എടുത്ത് മാറ്റിയിട്ട് റൈറ്റ് വിംഗ് ബാക്ക് കം വിംഗർ എന്ന റോളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പുള്ളിക്കാരൻ നേരെ പിടിച്ച് നമ്മുടെ ട്രഡീഷണൽ ഹസാഡ് കളിക്കുന്ന ഒരു റോളിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ട്രാൻസ്ഫോർമേഷൻ വാസ് എവിഡൻറ്റ് എനിക്ക് തോന്നുന്നു ടൂക്കൽ ഇസ് ട്രൈങ് ടു എക്സ്പെരിമെൻറ്റ് എവിടെയായിരിക്കും നമുക്ക് കാലം ഹച്ചനോടോ എന്ന് പറയുന്ന പ്ലെയറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതും കൂടെ ടൂക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും വിച്ച് ഇസ് ഗുഡ് കാരണം നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരികയാണ് സോ വൺസ് വി ഹാവ് മേസൺ മൗണ്ട് കാലം ഹച്ചനോടോ ടീമോ വേണർ കൈ ഹാവേർട്സ് സി എച്ച് പോളിസിക്ക് എല്ലാവരും കൂടെ ആ ഫ്രണ്ട് ഫൈല് ഫിറ്റ് ആക്കണ്ടേ അപ്പൊ അതിന്റെ ഉള്ള എക്സ്പെരിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വി ആർ സീയിങ് എ ക്ലിയർ പാറ്റേൺ എമർജിങ് അറ്റ്ലീസ്റ്റ് ഫോർ ദിസ് സീസൺ ഈ സീസൺ കഴിയുന്നത് വരെ ഗുഡ് സോളിഡ് വിൻ ടോപ്പ് ഫോർ പൊസിഷനിലേക്ക് നമ്മൾ വീണ്ടും സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് വി ആർ എ 50 points ആൻഡ് ഹോപ്പ് ഫുള്ളി ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ നമ്മൾ ഇതേപോലെ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയിൽ നെക്സ്റ്റ് മാച്ചസ് അഗൈൻസ് ലീഡ് അത് ലീഡ്സ് ശനിയാഴ്ചയാണ് ആൻഡ് മോഡേൺ ഡേ ഫുട്ബോളിൽ അനുസരിച്ച് വി ഹാവ് ഇനഫ് നമ്പർ ഓഫ് ഡേയ്സ് ഒരു 4 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ റിക്കവർ ചെയ്യാൻ ആൻഡ് എഗൻസ്റ്റ് ലീഡ്സ് വി വിൽ പ്രോബബ്ലി സീ എ ഫുൾ സ്ട്രെങ്ത് ടീം ദറ്റ് ഇസ് ബാക്ക് സോ ഓവറോൾ ഗ്രേറ്റ് പെർഫോമൻസ് വെരി വെരി ഹാപ്പി പ്രെറ്റി സോളിഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആസ് യൂഷ്വൽ ടു ഷെയർ ഇൻ ദ കോമെന്റ്സ് ടിൽ ദെൻ ദിസ് ഇസ് ഇറ്റ് ബൈ ബൈ ഫ്രം ചെൽസി മല്ലു ഫാൻ